ओम शांति भगवान्दे मधुरमाय कुट्टिकल्क्कुल्ल इन्नत्ते वरदानम् दिव्य बुद्धियागुन्न विमानत्तिलूडे विश्वत्तिन्दे परिपालन चेय्युन्न मास्टर रचयितावायि भविक्कट्टे। भगवान् परयुन्नत् आरुडे बुद्धि एत्रत्तोळम् दिव्यमाणो दिव्यतयुडे आधारत्तिलूडे अत्रयुम् वेगत कूडुतलायिरिक्कुम्। കാരണം നമ്മുടെ ജീവിതം ഇപ്പോഴും ബുദ്ധിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം പോവേണ്ടത്. ബുദ്ധിയും ഹൃദയവും പ്രവർത്തിക്കണം. അല്ല, നമ്മൾ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ഒരിക്കലും നമ്മൾ ജീവിതം ജീവിക്കരുത്. അപ്പോൾ ആരുടെ ബുദ്ധിയാണോ ജ്ഞാനം കൊണ്ട് വളരെ തീവ്രമായിരിക്കുന്നത്, ദിവ്യമായിരിക്കുന്നത്, അല്ലെ, ജ്ഞാനമാകുന്ന അന്നം ദിവസവും കഴിച്ച് കഴിച്ച് ബുദ്ധി ആരുടെ ദിവ്യമായിരിക്കുന്നുണ്ടോ അവർക്ക് വേഗത വളരെ കൂടുതലായിരിക്കും, ഫാസ്റ്റായിരിക്കും, എല്ലാത്തിലും വേഗതയുണ്ടാകും. അതിനാൽ ദിവ്യബുദ്ധിയാകുന്ന വിമാനത്തിലൂടെ ഒരു നിമിഷത്തിൽ സ്പഷ്ടരൂപത്തിൽ വിശ്വം മുഴുവൻ ചുറ്റിക്കറങ്ങി സർവാത്മാക്കളുടെയും പരിപാലനം ചെയ്യും, അവരെ സന്തുഷ്ടരാക്കും. അപ്പോൾ എത്രത്തോളം താങ്കൾ ചക്രവർത്തിയായി ചക്രം കറക്കുന്നുവോ അപ്പോൾ നാല് ഭാഗത്തു നിന്നും ശബ്ദം വരും, ഞങ്ങൾ ജ്യോതിയെ കണ്ടു എന്ന്. കാരണം നമ്മളെത്ര ചക്രം കറക്കുന്നുണ്ടോ, അല്ല ബുദ്ധിയുടെ ചക്രം, ബുദ്ധിയുടെ ചക്രം നമ്മളെത്ര കറക്കുന്നുണ്ടോ അതിനനുസരിച്ചിരിക്കും മറ്റുള്ളവർക്കുണ്ടാകുന്ന അനുഭവം. കാരണം നമ്മൾ ജ്ഞാനദാനം കൊടുക്കുന്നവരെയാണ്. അപ്പം നമ്മൾ ചക്രം കറക്കുമ്പോൾ മറ്റുള്ളവർക്ക് അതിലൂടെ എന്താ കിട്ടുക, അനുഭവം കിട്ടും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്കുടെ എക്സ്പീരിയൻസ് ഇതാണ്, ഞങ്ങൾ ജ്യോതിയെ കണ്ടു എന്നവർ പറയും. ജ്യോതി പരമാത്മാവിനെ കണ്ടു, പറന്നു പോകുന്ന ഫരിസ്തയെ കണ്ടു എന്ന് പറയും. ഇതിനു വേണ്ടി സ്വയത്തിൻ്റെ മംഗളം ചെയ്യുന്നതോടൊപ്പം വിശ്വമംഗളകാരിയായി മാസ്റ്റർ രചയിതാവായി മാറും. അവരുടെ മംഗളം ചെയ്യുക, ഒപ്പം തന്നെ വിശ്വമംഗളവും ചെയ്തിട്ട് മാസ്റ്റർ രചയിതാവായിട്ട് മാറും. എല്ലാം ആധാരം ഭഗവാൻ പറഞ്ഞ ദിവ്യബുദ്ധി. കാരണം ദിവ്യബുദ്ധിയിൽ കൂടെയാണ് നമുക്ക് വിശ്വത്തിൻ്റെ പരിപാലന ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ ഫാസ്റ്റായിട്ട് സഞ്ചരിക്കണം. ഇപ്പോൾ കാലം വളരെ ഫാസ്റ്റ് ഗതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സേവനം വളരെ ഫാസ്റ്റായിരിക്കണം. അപ്പം അതിനുവേണ്ടി ദിവ്യബുദ്ധി ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതും ജ്ഞാനമാകുന്ന അന്നം ദിവസവും കഴിക്കുമ്പോൾ മാത്രമേ, കഴിച്ചത് ദഹിക്കുമ്പോൾ കൂടി മാത്രമാണ് ദിവ്യബുദ്ധി നമുക്കുണ്ടാക്കൂ. ശ്ലോകൻ മാസ്റ്റർ ദാതാവായി അനേകം ആത്മാക്കൾക്ക് പ്രാപ്തിയുടെ അനുഭവം ചെയ്യിപ്പിക്കുക, ഇത് തന്നെയാണ് ബ്രഹ്മബാബയ്ക്ക് സമാനമാകുക എന്ന് പറയണത്. മാസ്റ്റർ ദാതാവായി അനേക ആത്മാക്കൾക്ക് പ്രാപ്തിയുടെ അനുഭവം ചെയ്യിപ്പിക്കലാണ് ബ്രഹ്മബാബയ്ക്ക് സമാനമാകുക. കാരണം ബാബ അതായിരുന്നു, അല്ലേ, എല്ലാ പ്രാപ്തിയുടെ അനുഭവം ചെയ്യിപ്പിച്ചെന്ന് ബാബ ദാതാവായിരുന്നു. അതേപോലെ നമ്മളും എല്ലാവർക്കും കൊടുക്കുന്നവരായിട്ട് മാറുക. ഭഗവാന്റെ ഇന്നത്തെ വരദാനം ശ്ലോകം നമുക്ക് സ്മൃതിയിൽ വയ്ക്കാം. എല്ലാവർക്കും ശുഭദിനം. ഓം ശാന്തി.